തൃശൂർ നഗരത്തെ ചുവപ്പിച്ച CPM സമ്മേളനത്തിന് ഞായറാഴ്ച കുടിയിറങ്ങും. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടക്കും. ഉച്ച മുതൽ തൃശൂരിൽ ഗതാഗത നിയന്ത്രണം. CPM സംസ്ഥാന സമ്മേളനത്തിൽ യെച്ചൂരിക്കെതിരെയും പോലീസിനെതിരെയും വിമർശനം. രാഷ്ട്രീയ കൊലപാതകങ്ങളെ എതിർത്ത് പ്രതിനിധികൾ. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കും ഹിന്ദുത്വവാദത്തിനുമെതിരെ എല്ലാവരും ഒരുമിച്ച് പോരാടണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. കോർപ്പറേറ്റ് പ്രീണനത്തിന്റെ ഭാഗമായാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നതെന്ന് മുതിർന്ന അംഗം VS അച്യുതാനന്ദൻ. അട്ടപ്പാടിയിൽ ആദിവാസി യുവാവ് മധു മരിച്ചത് മർദ്ദനം മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മധുവിനെ മർദ്ദിച്ചവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ടെന്ന് തൃശൂർ റേഞ്ച് IG അജിത് കുമാർ. അട്ടപ്പാടിയിൽ ആദിവാസി യുവാവ് മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട സംഭവം കേരളത്തിന് അപമാനമാണെന്ന് മന്ത്രി AK ബാലൻ. മധുവിന്റെ കുടുംബത്തെ സർക്കാർ സംരക്ഷിക്കുമെന്നും മന്ത്രി. ചവക്കാട് 4.5 കിലോ കഞ്ചാവുമായി 2 ഒഡീഷ സ്വദേശികളെ അറസ്റ്റ് ചെയ്തു. ചവക്കാട്ടെ മൊത്ത വ്യാപാരിക്ക് വേണ്ടിയാണ് ഇവർ കഞ്ചാവ് എത്തിച്ചിരുന്നതെന്ന് എക്സൈസ് അധികൃതർ. നമസ്കാരം, വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂർ നഗരത്തെ ചുവപ്പിച്ച CPM സമ്മേളനത്തിന് ഞായറാഴ്ച കൊടിയിറങ്ങും. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും. ഞായറാഴ്ച ഉച്ച മുതൽ തൃശൂരിൽ ഗതാഗത നിയന്ത്രണം. തൃശൂർ നഗരത്തെ ചുവപ്പിച്ച് CPM സമ്മേളനത്തിന് പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും ഞായറാഴ്ച നടക്കും. ഉച്ചയോടുകൂടി പ്രതിനിധി സമ്മേളനത്തിന് സമാപനമാകും. തുടർന്ന് 25,000 പേർ പങ്കെടുക്കുന്ന റെഡ് വോളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും ഉണ്ടാകും. പൊതുസമ്മേളനത്തിന് 2,00,000 പേർ അണിനിരക്കും. പടിഞ്ഞാറേക്കോട്ട, വടക്കേ സ്റ്റാൻഡ്, ശക്തൻ സ്റ്റാൻഡ്, കിഴക്കേക്കോട്ട എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് റെഡ് വോളണ്ടിയർ മാർച്ച് ആരംഭിക്കുക. 4 മണിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകും. പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർ ഏതെങ്കിലും സ്ഥലം കേന്ദ്രീകരിക്കാതെ സമ്മേളന നഗരിയിൽ എത്തിച്ചേരും. വൈകിട്ട് 5 PM പൊതുസമ്മേളനം. സമ്മേളനത്തോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഞായറാഴ്ച ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നഗരത്തിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണമുണ്ട്. കുന്നംകുളം ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകൾ പൂങ്കുന്നത്തും കാഞ്ഞാണി ഭാഗത്ത് നിന്നുള്ള ബസ്സുകൾ പടിഞ്ഞാറേക്കോട്ടയിലും സർവീസ് അവസാനിപ്പിക്കും. ചേർപ്പ് ഒല്ലൂർ ഭാഗത്ത് നിന്നുള്ള ബസ്സുകൾ ശക്തൻ സ്റ്റാൻഡിൽ സർവീസ് അവസാനിപ്പിക്കും. വടക്കാഞ്ചേരി ഭാഗത്ത് നിന്നുള്ള ബസ്സുകൾക്ക് സാധാരണ പോലെ വടക്കേ സ്റ്റാൻഡിൽ പ്രവേശിക്കാവുന്നതാണ്. അത്യാവശ്യ സാഹചര്യമില്ലാത്ത പക്ഷം ഞായറാഴ്ച തൃശൂർ നഗരത്തിലേക്ക് സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നത് ഒഴിവാക്കി പൊതുജനം സഹകരിക്കണമെന്ന് സിറ്റി പോലീസ് അറിയിച്ചു. TCV തൃശൂർ. CPM സംസ്ഥാന സമ്മേളനത്തിൽ യെച്ചൂരിക്കെതിരെയും പോലീസിനെതിരെയും വിമർശനം. പാർട്ടിയിലെ ഐക്യം ആത്മവിശ്വാസം പകരുന്നുവെന്നും പ്രതിനിധികൾ. 9.5 മണിക്കൂർ നീണ്ട പ്രതിനിധികളുടെ പൊതുചർച്ച പൂർത്തിയായതോടെ സമ്മേളനം അവസാനഘട്ടത്തിലേക്ക് നീങ്ങി. രാഷ്ട്രീയ സംഘടനാ വിഷയങ്ങളിൽ ഊന്നി നടന്ന ചർച്ചയിൽ 62 പേർ പങ്കെടുത്തു. 2 ദിവസം നടന്ന ചർച്ചയിൽ 15 പേർ പങ്കെടുത്തു. ചർച്ചയിൽ പ്രതിനിധികൾ ഉന്നയിച്ച വിഷയത്തിൽ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ദേശീയ സാർവദേശീയ രാഷ്ട്രീയ വിഷയങ്ങളിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മറുപടി നൽകി. പാർട്ടി വിപുലീകരണവുമായി ബന്ധപ്പെട്ട വിമർശനവും സ്വയം വിമർശനങ്ങളും ചർച്ചയിൽ ഉയർന്നുവെന്ന് CPM നേതാക്കൾ വ്യക്തമാക്കി. ദേശീയ ജനറൽ സെക്രട്ടറി യെച്ചൂരിയുടെ കോൺഗ്രസ് ആഭിമുഖ്യം പ്രതിനിധി സമ്മേളനം തള്ളുകയാണുണ്ടായത്. അതേസമയം കോൺഗ്രസിന്റെ പേര് എടുത്തു പറയാതെ ഉദാരവൽക്കരണത്തെ പിന്തുണയ്ക്കുന്ന സംഘടനകളുമായി സഖ്യം വേണ്ടെന്ന നിലപാടാണ് സമ്മേളനത്തിൽ ഉയർന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എളമ്പരം കരീം, A.V. PK ബിജു MP എന്നിവർ സമ്മേളന നടപടികൾ വിശദീകരിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഈ ഉദാരവൽക്കരണ നയങ്ങളെ പിന്താങ്ങുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി തിരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ ഉണ്ടാക്കുക എന്ന സമീപനമല്ല, മറിച്ച് ദേശീയ തലത്തിൽ പാർട്ടിയുടെ സ്വതന്ത്രമായ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ബഹുജന വിഷയങ്ങളെ ഏറ്റെടുത്തിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, അതിൽ വിവിധ വിഭാഗം ജനങ്ങളെ ഏകോപിപ്പിക്കുക എന്ന രാഷ്ട്രീയ ദൗത്യം അത് പൂർത്തീകരിക്കും. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ CPM-നാവണം. രാഷ്ട്രീയ കൊലപാതകങ്ങളും പൊതുചർച്ചയിൽ വിമർശന വിധേയമായി. കൊലപാതകങ്ങൾ പൊതു സ്വഭാവമായി മാറുന്നതായി വിമർശനമുയർന്നു. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പാർട്ടിക്ക് ജാഗ്രത വേണമെന്ന് നിർദ്ദേശമുയർന്നു. അക്രമങ്ങൾ നടത്തരുതെന്ന നിർദ്ദേശത്തിന് പുറമെ വീടുകൾ ആക്രമിക്കരുതെന്നും കൂടുതൽ കാർക്കശ്യത്തോടെ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. സംസ്ഥാനത്ത് ഇതര മതവിദ്വേഷം വളർത്താൻ BJP ശ്രമിക്കുന്നതായി സമ്മേളനം ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കാൻ ആവശ്യമായ നടപടികൾ വേണമെന്നും പ്രതിനിധികൾ ചർച്ചയിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, TCV. രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെ CPM പ്രതിനിധി സമ്മേളനത്തിൽ വിമർശനമുയർന്നു. ദേശീയ ജനറൽ സെക്രട്ടറി യെച്ചൂരിയുടെ കോൺഗ്രസ് അനുകൂല നിലപാട് സമ്മേളനം തള്ളി.
എ എൻ ഷംസീർ എം എൽ എയാണ് യെച്ചൂരിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. കോൺഗ്രസുമായി ബന്ധം വേണമെന്ന ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വാദം അധികാരത്തിന് വേണ്ടിയുള്ളതാണെന്ന് സംശയിച്ചാൽ തെറ്റില്ലെന്ന് എ എൻ ഷംസീർ എം എൽ എ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസം നടന്ന പൊതുചർച്ചയിൽ പോലീസിനെതിരെ വിമർശനമുയർന്നപ്പോൾ പ്രസീഡിയം ഇടപെട്ട ചർച്ച വിലക്കിയെങ്കിലും രണ്ടാം ദിവസവും പോലീസിനെതിരെ വിമർശനമുയർന്നു. പോലീസിൽ നിന്ന് നീതി ലഭിക്കണമെന്ന് സമ്മേളനത്തിൽ പങ്കെടുത്ത വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകത്തിനെതിരെ കഴിഞ്ഞ ദിവസം മറ്റ് ജില്ലകളിലെ പ്രതിനിധികൾ ആഞ്ഞടിച്ചപ്പോൾ രണ്ടാം ദിവസ ചർച്ചയിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പ്രതിനിധികൾ പ്രതിരോധം തീർത്തു. പാർട്ടിയുടെ തണലിൽ സുഖവാസ ജീവിതം നടത്തുന്നവർക്ക് കണ്ണൂരിലെ രാഷ്ട്രീയം അറിയില്ലെന്ന് കണ്ണൂരിലെ പ്രതിനിധികൾ തുറന്നടിച്ചു. കോൺഗ്രസ് സഖ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും കണ്ണൂരിന് പുറമെ മറ്റ് ജില്ലകളിലെ നേതാക്കളും ആഞ്ഞടിച്ചു. കഴിഞ്ഞ സമ്മേളനകാലത്തേക്കാൾ വ്യത്യസ്തമായി ഉൾപാർട്ടി വിഭാഗീയത ഇല്ലാത്തത് പാർട്ടിയിൽ ഐക്യത്തോടൊപ്പം ആത്മവിശ്വാസവും വർദ്ധിപ്പിച്ചതായി പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കണമെന്ന് ചർച്ചയിൽ ആവശ്യപ്പെട്ടു. കർഷകരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും കർഷകർക്ക് ആശ്വാസം നൽകുന്ന പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യമുയർന്നു. ദളിത് വിഭാഗങ്ങളുടെ പിന്നോക്ക സ്ഥിതി പരിഹരിക്കാനും ആദിവാസി ഭൂമി വിതരണം പൂർത്തിയാക്കാനും സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുയർന്നു. പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി തെറ്റുകൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് അവതരിപ്പിച്ച പ്രമേയം സമ്മേളനം അംഗീകരിച്ചു. ന്യൂസ് ഡെസ്ക്, TCV. കേന്ദ്ര സർക്കാരിന്റെ നവ ഉദാരവൽക്കരണ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കും ഹിന്ദുത്വവാദത്തിനും എതിരെ എല്ലാവരും ഒരുമിച്ച് പോരാടണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നവ ലിബറൽ നയങ്ങളുടെ കാൽനൂറ്റാണ്ട് എന്ന വിഷയത്തിലുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രകാശ് കാരാട്ട്. നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കിയ രാജ്യങ്ങൾ ഇന്ന് അതിൽ നിന്ന് പിന്മാറുകയാണ്. എന്നാൽ നരേന്ദ്രമോദി സർക്കാരും BJP ഈ നയങ്ങൾ വ്യാപിപ്പിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ നവ ഉദാരവൽക്കരണ നയങ്ങൾക്ക് കുത്തക മുതലാളിമാർ പിന്തുണ നൽകുന്നതായും പ്രകാശ് കാരാട്ട് പറഞ്ഞു. BJP സർക്കാർ വന്നതിനു ശേഷം എല്ലാ മേഖലയിലും സ്വകാര്യവൽക്കരണം നടപ്പിലാക്കുകയാണെന്നും ഇവർ ബാങ്കിംഗ് രംഗം പോലും സ്വകാര്യവൽക്കരിക്കാനുള്ള ശ്രമത്തിലാണെന്നും പ്രകാശ് കാരാട്ട് അഭിപ്രായപ്പെട്ടു. മുതിർന്ന CPM നേതാവും ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനുമായ VS അച്യുതാനന്ദൻ അധ്യക്ഷനായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് പ്രീണനത്തിന്റെ ഭാഗമായാണ് ഇന്ധനവില വർദ്ധിക്കുന്നതെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. രാജ്യത്തെ കൊള്ളയടിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമാണെന്നും വമ്പൻ കുത്തക മുതലാളിമാർക്കും വെട്ടിപ്പുകാർക്കും എല്ലാ സൗകര്യങ്ങളും മോദി ചെയ്തു കൊടുക്കുകയാണെന്നും ആഗോളവൽക്കരണത്തിന്റെ ചിറകിൽ പറന്നു നടക്കുകയാണ് നരേന്ദ്രമോദിയെന്നും അച്യുതാനന്ദൻ കൂട്ടിച്ചേർത്തു. ഇടതുമുന്നണിയിൽ തനിക്ക് ഒരു സ്ഥാനവും മാനവും വേണ്ടെന്ന് സെമിനാറിൽ മുഖ്യാതിഥിയായിരുന്ന ജനതാദൾ യു അധ്യക്ഷൻ MP വീരേന്ദ്രകുമാർ പറഞ്ഞു. ചില ആദർശങ്ങൾക്കും മൂല്യത്തിനും വേണ്ടി ഇടതുമുന്നണിയോടൊപ്പം ചേർന്ന് പോരാടാനും മുന്നണിയിൽ പ്രവർത്തിക്കാനായതിലും ഏറെ സന്തോഷമുണ്ട്. ഇപ്പോൾ മുന്നണിയുമായി ആത്മബന്ധം വന്നതിൽ ഏറെ അഭിമാനിക്കുന്നതായും വീരേന്ദ്രകുമാർ കൂട്ടിച്ചേർത്തു. ധനമന്ത്രി Dr. TM Thomas Isaac, CPM ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ, ഫ്രാൻസിസ് ജോർജ്, പ്രൊഫസർ അബ്ദുൾ വഹാബ്, NR ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. TC വിനോസ്, തൃശൂർ. അട്ടപ്പാടിയിൽ മർദ്ദനമേറ്റ് ആദിവാസി യുവാവ് മധു മരിച്ചത് ആന്തരിക രക്തസ്രാവം മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മധുവിനെ ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ച് തല്ലിക്കൊന്നതാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ളതാണ് റിപ്പോർട്ടിലെ ഉള്ളടക്കം. മധുവിന്റെ തലയിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നും തലയ്ക്ക് പിറകിലേറ്റ ക്ഷതമാകാം മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ആളുകൾ ശക്തമായി മർദ്ദിക്കുന്നതിനിടയിൽ അടിയേറ്റ് പുറകിലേക്ക് മധു തലയിടിച്ച് വീണതാകാം തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കാൻ ഒരുപക്ഷെ ഇടയായതെന്നും ഡോക്ടർമാർ പറയുന്നു. മധുവിന്റെ ശരീരമാസകലം മർദ്ദനമേറ്റിട്ടുണ്ട്. കൂടാതെ വാരിയെല്ല് തകർന്നിട്ടുണ്ട്. സർജൻ ഡോക്ടർ NA ബലറാമിന്റെ നേതൃത്വത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ 3.5 മണിക്കൂറോളം നീണ്ടു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:35 പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മധുവിന്റെ മൃതദേഹം അട്ടപ്പാടിയിലേക്ക് കൊണ്ടുപോയത്. മന്ത്രിമാരായ AK ബാലൻ, KK ശൈലജ, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ, MPമാരായ PK ബിജു, MB രാജേഷ്, അനിലക്കര MLA, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തകുമാരി, കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാൻ തുടങ്ങി നിരവധി പ്രമുഖരാണ് മധുവിന്റെ മൃതദേഹം ഒരുനോക്ക് കാണാൻ മോർച്ചറിയിലെത്തിയത്. കൂടാതെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരടക്കം നിരവധി ജനങ്ങളും ഇവിടെ തടിച്ചുകൂടിയിരുന്നു. അഭിവാദ്യം അർപ്പിച്ചാണ് ഇവർ മധുവിന്റെ ചേതനയേറ്റ ശരീരം അട്ടപ്പാടിയിലേക്ക് യാത്രയാക്കിയത്. TC വിനോസ്, തൃശൂർ. ഇടവേള.
വരുന്നു. അട്ടപ്പാടിയിൽ ആദിവാസി യുവാവ് മധുവിന്റെ മരണം കൊലപാതകമാണെന്ന തെളിവ് ലഭിച്ചിട്ടുണ്ടെന്ന് തൃശൂർ റേഞ്ച് ഐജി എം ആർ അച്യുത് കുമാർ പറഞ്ഞു. പ്രധാന പ്രതിയടക്കം 15 പ്രതികളും പിടിയിലായതായി ഐജി അറിയിച്ചു. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതികൾക്കെതിരെ SC ആക്ട് പ്രകാരവും കേസെടുക്കും. മധുവിനെ മർദ്ദിച്ചവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. ഫോറസ്റ്റ് അധികൃതരുടെ വീഴ്ചയുണ്ടായോ എന്നും ദൃശ്യം പ്രചരിപ്പിച്ചതിന് IT ആക്ട് പ്രകാരം കേസെടുക്കാനാകുമോ എന്നും പരിശോധിക്കും. മരിച്ച മധുവിനെ 10 സംഘം കാട്ടിൽ പോയി ബലാത്കാരമായി പിടിച്ചുകൊണ്ടുവന്ന ശേഷമാണ് മർദ്ദിച്ചതെന്ന് IG പറഞ്ഞു. മരണപ്പെട്ട മധുവിനെ ബലാത്കാരമായിട്ട് പിടിക്കാനായിട്ട് തന്നെ ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെയാണ് 10 പേര് കാട്ടിനുള്ളിൽ ചെല്ലുകയും അവിടെ ഗുഹയിലൂടെ ഉണ്ടായിരുന്ന മധുവിനെ അവിടെ നിന്ന് ബലാത്കാരമായിട്ട് അവിടെ നിന്ന് പിടിക്കുകയും ഇല്ലീഗലി കൺഫേം ചെയ്യുകയും അതിനുശേഷം ദേഹോദരം ഏൽപ്പിക്കുകയും തുടർന്ന് പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും ദേഹോദരം ഏൽപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും തുടർന്ന് ഉണ്ടായ ഇഞ്ചുറിയിൽ മരണപ്പെട്ടതായിട്ടാണ് കേസ്. ഇതേസമയം മധുവിന്റെ കുടുംബത്തെ സഹായിക്കാൻ 10 ലക്ഷം രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. അട്ടപ്പാടിയിൽ ആദിവാസി യുവാവ് മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട സംഭവം കേരളത്തിന് അപമാനമാണെന്ന് മന്ത്രി AK ബാലൻ പറഞ്ഞു. മധുവിന്റെ പോസ്റ്റ്മോർട്ടം നടന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സന്ദർശനത്തിനെത്തിയ മന്ത്രി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. ഇനിയൊരു ആദിവാസിക്കും ദളിതനും ഇത്തരമൊരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കും. ഘാതകർക്ക് തക്കതായ ശിക്ഷ വാങ്ങി നൽകുന്നതിനൊപ്പം മധുവിന്റെ കുടുംബത്തെ സർക്കാർ സംരക്ഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആദിവാസികൾക്കല്ലാതെ കാട്ടിൽ കയറാൻ മറ്റാർക്കും അവകാശം നൽകില്ലെന്നും കാട്ടിൽ അതിക്രമിച്ചു കയറി മധുവിനെ കൊലപ്പെടുത്തിയവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും മോർച്ചറിയിലെത്തിയ ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. കാട്ടിനകത്തേക്ക് പ്രവേശിക്കാൻ ഇവർക്ക് അധികാരമില്ല, അതിന് പ്രത്യേക പെർമിഷൻ വേണം. മാത്രമല്ല ആദിവാസികൾക്ക് കാട്ടിൻ്റെ അകത്ത് പ്രവേശിക്കാവുന്നതാണ്. അവിടെ അവരുടെ ജീവിതസന്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കാടിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എടുക്കാൻ അവകാശമുള്ള ഒരു വിഭാഗം ആദിവാസി സഹോദരങ്ങൾ. അപ്പോൾ സ്വാഭാവികമായും ഇനി ഒരു ദളിതൻ ഒരാദിവാസിക്ക് ഈ ഒരു അനുഭവം ഇല്ലാതിരിക്കുന്നതിനുള്ള ശക്തമായിട്ടുള്ള മുൻകരുതൽ കൂടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ആ കുടുംബം ഒരു രൂപത്തിലും അനാഥമാകില്ല, ആ കുടുംബത്തെ പരിപൂർണമായും സംരക്ഷിക്കും. ആദിവാസിയായ മധു കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് വായ് മൂടിക്കെട്ടി പ്രകടനം നടത്തി. സംസ്ഥാന സമിതി അംഗം നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് അധ്യക്ഷനായിരുന്നു. KK അനീഷ് കുമാർ, അനീഷ് ഇയാൽ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് വൻ കഞ്ചാവ് വേട്ട. ഒഡീഷ സ്വദേശികളായ 2 4 കിലോ കഞ്ചാവുമായി എക്സൈസ് അധികൃതർ ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് പിടികൂടി. സുശാന്ത് സാഗു, ദണ്ഡപാണി ആചാര്യ എന്നിവരാണ് അറസ്റ്റിലായത്. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ TV റാഫേലിന്റെ നേതൃത്വത്തിലുള്ള ഷാഡോ അംഗങ്ങളായ MM മനോജ് കുമാർ, AA സുനിൽ എന്നിവർക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് കഞ്ചാവ് സംഘത്തെ പിടിച്ചത്. ട്രെയിൻ മാർഗം ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഇവർ കഞ്ചാവ് കൊണ്ടുവന്നിരുന്നത്. ചാവക്കാട് കുന്നംകുളം മേഖലയിലെ ചില ഹോട്ടലുകളിൽ ഷവർമ കട്ട് ചെയ്യുന്ന ജോലികൾ ചെയ്തു വരികയായിരുന്നു ഇരുവരും. ബേക്കറികളിലും ഹോട്ടലുകളിലും ഇവർക്കുള്ള പരിചയം വെച്ചാണ് കഞ്ചാവ് എത്തിക്കുന്നത്. ചാവക്കാട്ടെ മൊത്ത വ്യാപാരിക്ക് വേണ്ടിയാണ് ഇവർ കഞ്ചാവ് കൊണ്ടുവന്നത്. ഇയാളെക്കുറിച്ച് സൂചന ലഭിച്ചതായി എക്സൈസ് അധികൃതർ പറഞ്ഞു. ചാവക്കാട് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ PR ഹരിനന്ദനൻ, സ്ക്വാഡ് അംഗങ്ങളായ TV അനീഷ് കുമാർ, TA ഹരിദാസ്, OP സുരേഷ് കുമാർ തുടങ്ങിയവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരം വെടിക്കെട്ടിന് അനുമതി ലഭിച്ചു. ചെന്നൈ എക്സ്പ്ലോസീവ് ജോയിന്റ് കൺട്രോളർ അംഗീകരിച്ച വെടിക്കെട്ട് സംഭരണ കേന്ദ്രം നിർമ്മാണത്തിന്റെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറാണ് അനുമതി നൽകിയത്. സാമ്പിൾ, പകൽപൂരം, പുലർച്ചെ വെടിക്കെട്ട് എന്നിങ്ങനെ നിയന്ത്രണ വിധേയമായ 3 വെടിക്കെട്ടുകൾക്കുള്ള അനുമതിയാണ് ലഭിച്ചത്. അനുമതി കിട്ടിയതോടെ സാമ്പിൾ വെടിക്കെട്ട് ഞായറാഴ്ച രാത്രി 8 വടക്കാഞ്ചേരി ദേശവും ചൊവ്വാഴ്ച പകൽപൂരം കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം രാത്രി 8:30 വെടിക്കെട്ട് എങ്കക്കാട് ദേശവും ബുധനാഴ്ച പുലർച്ചെയുള്ള വെടിക്കെട്ട് കുമരനെല്ലൂർ ദേശവും നടത്തും. 3 ദേശങ്ങളുടെയും വെടിക്കെട്ടിന് ഒരേ കരാറുകാരൻ്റെ ലൈസൻസ് ആയതിനാൽ ഒരു ദിവസം 3 വെടിക്കെട്ട് നടത്താനാകില്ല. ഞായറാഴ്ച വൈകിട്ട് 5 മുതൽ 7 വരെ ആൾത്തറമേളം നടക്കും. സംസ്ഥാന ദേശീയപാതയോരത്തെ മദ്യശാലകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ വിഷയത്തിൽ പഞ്ചായത്തുകൾക്ക് ഇളവ് നൽകുന്ന കാര്യം സർക്കാരിന് തീരുമാനിക്കാമെന്ന് സുപ്രീംകോടതി. ഏതൊക്കെയാണ് പട്ടണങ്ങൾ എന്ന് സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാം. ഇതിനുള്ള വ്യവസ്ഥകളും സുപ്രീംകോടതി ഉത്തരവിൽ വ്യക്തമാക്കി. ദേശീയ സംസ്ഥാന പാതകൾക്ക് 500 മീറ്റർ ദൂരപരിധിയിലുള്ള ബാറുകൾ പൂട്ടാൻ 2017 മാർച്ച് 30 സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു. ബാറുടമകൾ ഈ വിധിക്കെതിരെ അപ്പീൽ നൽകിയതിനെ തുടർന്ന് മുനിസിപ്പാലിറ്റി മേഖലയിൽ മദ്യശാലകൾ തുറക്കുന്നതിനുള്ള നിയന്ത്രണം സുപ്രീംകോടതി നീക്കിയിരുന്നു. പുതിയ വിധി പുറത്തുവന്നതോടെ
ഉൾപ്പെടെ ദേശീയപാതകൾക്ക് അരികിലുള്ള പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ബാറുകൾക്ക് അനുമതി നൽകുന്ന കാര്യം സർക്കാരിന് തീരുമാനിക്കാം. ഇതിനായി നിലവിലെ നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടതില്ല. 500 കള്ളുഷാപ്പുകളും 3-സ്റ്റാർ ബാറുകൾക്കും സർക്കാർ അനുവദിച്ചാൽ തുറന്ന് പ്രവർത്തിക്കാനാകും. തന്റെ സിനിമ 100 കോടി ക്ലബിൽ എത്തിയെന്ന് ഒരു നിർമ്മാതാവ് പത്രപരസ്യം കൊടുത്ത അന്ന് മുതൽ മോശം സംസ്കാരമാണ് സിനിമാ രംഗത്തുള്ളതെന്ന് ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടി പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 100 കോടി ക്ലബിൽ എത്തിയെന്ന് പറഞ്ഞ് നൽകിയ പത്രപരസ്യം മണ്ടത്തരവും തെറ്റുമായി പോയെന്ന് മാത്രമല്ല, അന്ന് ഇന്ത്യൻ സിനിമയുടെ മോശം ദിനമായിരുന്നുവെന്നും റസൂൽ പൂക്കുട്ടി അഭിപ്രായപ്പെട്ടു. ഇന്ന് 100, 200 കോടി ക്ലബുകളിലേക്ക് കയറാൻ വേണ്ടിയുള്ള നെട്ടോട്ടവും അധപതിക്കുന്ന രീതിയിലുള്ള ശ്രമങ്ങളുമാണ് കാണുന്നത്. ഇത് സംസ്കാരത്തിന് യോജിക്കുന്നതല്ലെന്ന് പൂക്കുട്ടി പറഞ്ഞു. എൻ്റെ സിനിമ 100 കോടി കളക്ട് ചെയ്തു എന്ന് അഡ്വർടൈസ്മെൻ്റ് കൊടുത്ത ദിവസം അത് എന്നെ സംബന്ധിച്ചോളം, ഒരു സിനിമയുടെ സംസ്കാരത്തെ സംബന്ധിച്ചോളം ഒരു പക്ഷേ ഏറ്റവും മോശമായൊരു ദിവസമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഈ ക്ലബ്ബുകളിലേക്ക് കയറാനുള്ള നെട്ടോട്ടമായിട്ട് സിനിമയും സിനിമയുമായിട്ടുള്ള ബന്ധപ്പെട്ട ആൾക്കാരും നടീനടന്മാരും കഥകളും ഒക്കെ മാറുന്ന ഒരു സംസ്കാരത്തിലേക്ക് അത് സിനിമയെ കൊണ്ടുപോയിട്ടുണ്ട്, തീർച്ചയായിട്ടും കൊണ്ടുപോകുന്നുണ്ട്. നല്ല സിനിമകളാണ് ഉണ്ടാകേണ്ടത്, അല്ലാതെ അവാർഡിനും കോടി ക്ലബിലെത്താനുള്ള സിനിമകളുമല്ല വേണ്ടത്. സിനിമയെ മോശമായും ചെറുതാക്കിയും കാണരുത്. സാറ്റലൈറ്റുകൾക്ക് വേണ്ടി വളരുന്ന സിനിമകളായി മാറരുതെന്നും അവാർഡുകളും പുരസ്കാരങ്ങളും തനിക്ക് വേണ്ടെന്നും സ്നേഹം മാത്രം മതിയെന്നും റസൂൽ വ്യക്തമാക്കി. തൃശൂർ പൂരത്തെക്കുറിച്ചൊരുക്കുന്ന ഡോക്യുമെന്ററിയെക്കുറിച്ചും ദി സൗണ്ട് സ്റ്റോറി എന്ന സിനിമയെക്കുറിച്ചും വിവരിക്കാനാണ് റസൂൽ പൂക്കുട്ടി പ്രസ് ക്ലബിലെത്തിയത്. ലോകത്തെ മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് തൃശൂർ പൂരമെന്നും 8-ാമത്തെ ലോകാത്ഭുതമായി തൃശൂർ പൂരത്തെ വിശേഷിപ്പിക്കാമെന്നും റസൂൽ പറഞ്ഞു. തൃശൂർ പൂരം ലൈവായി എടുക്കണമെന്നത് വളരെ ആഗ്രഹമുണ്ടായിരുന്നുവെന്നും അത് നടന്നത് വലിയ ഭാഗ്യമായി കരുതുന്നതായും റസൂൽ പൂക്കുട്ടി വ്യക്തമാക്കി. ലോകത്തിന് സമ്മാനിക്കുന്ന ഏറ്റവും വലിയ ശബ്ദ പൈതൃകമാണ് തൃശൂർ പൂരം. തൃശൂർ പൂരം സിനിമയിൽ നായകനായല്ല, മറിച്ച് പൂരം സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന താനായി തന്നെയാണ് എത്തുന്നത്. തൃശൂർ പൂരത്തിന്റെ ചിത്രീകരണം ഇത്ര വിജയമാക്കിയ എല്ലാവർക്കും, മാധ്യമപ്രവർത്തകർക്കും റസൂൽ പൂക്കുട്ടി നന്ദി അറിയിച്ചു. തൃശൂർ പൂരത്തിനു മുമ്പേ സിനിമയും ഡോക്യുമെന്ററിയും പ്രേക്ഷകർക്ക് മുന്നിലെത്തുമെന്ന് നിർമ്മാതാവ് രാജീവ് പനക്കൽ പറഞ്ഞു. ചലച്ചിത്ര സംവിധായകൻ പ്രസാദ് പ്രഭാകർ, പ്രസ് ക്ലബ് പ്രസിഡന്റ് കെ പ്രഭാത്, സെക്രട്ടറി വിനീത എന്നിവരും മീറ്റ് ദി പ്രസിൽ പങ്കെടുത്തു. ടിസി വിനോസ്, തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന സഹസ്ര കലശ ചടങ്ങിന്റെ ഭാഗമായി തത്വഹോമവും തത്വകലശാഭിഷേകവും ഞായറാഴ്ച നടക്കും. തിങ്കളാഴ്ചയാണ് സഹസ്ര കലശാഭിഷേകം. ഉച്ചപൂജയ്ക്ക് മുൻപ് ഗുരുവായൂരപ്പന് തത്വകലശം അഭിഷേകം ചെയ്യും. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് പാണിവാദ്യത്തിന്റെ അകമ്പടിയോടെ മന്ത്രപുരസരം 975 വെള്ളിക്കുംഭങ്ങളിലും 26 സ്വർണ്ണകുംഭങ്ങളിലും കലശദ്രവ്യങ്ങളും ജലവും നിറയ്ക്കും. ഇവയുടെ പരികലശപൂജ, അധിവാസഹോമം, കലശാധിവാസം എന്നിവയും രാത്രി തൃപ്പുകയ്ക്ക് ശേഷം സഹസ്ര കലശം അഭിഷേകം ചെയ്യാനുള്ള ഭഗവാന്റെ അനുവാദവും അനുഗ്രഹവും നേടുന്ന പ്രാർത്ഥനാ ചടങ്ങും നടക്കും. എരുമപ്പെട്ടി വെള്ളറക്കാട് ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റു. വരവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം തളി വിരുട്ടാണം ബാപ്പുട്ടിയുടെ മകൻ ഷിബിനാണ് പരിക്കേറ്റത്. പ്രസിഡൻസി കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ ഷിബിൻ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ വെള്ളറക്കാട് മനപ്പടിയിൽ വെച്ചാണ് അപകടത്തിൽപ്പെട്ടത്. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ഷിബിൻ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ എതിരെ വന്നിരുന്ന ബസ്സിലിടിക്കുകയായിരുന്നു. വലതുകാലിന് സാരമായി പരിക്കേറ്റ ഷിബിനെ ആക്സ് പ്രവർത്തകർ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാർത്തയിലേക്ക്. പനിയും ഛർദിയും ബാധിച്ച 19-കാരൻ മരിച്ചു. കൊടന്നൂർ പാറമേൽ വീട്ടിൽ അതുൽ കൃഷ്ണയാണ് മരിച്ചത്. 1 മാസമായി ചികിത്സയിലായിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച രാവിലെയാണ് മരിച്ചത്. വലപ്പാട് മുരിയാംതോട് സെന്ററിൽ ഓട്ടോ ടാക്സിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. എടത്തിരുത്തി പുളിഞ്ചോട് സ്വദേശികളായ തൊട്ടുങ്ങൽ ശ്രീരാഘ് വട്ടപ്പിള്ളി വീട്ടിൽ പ്രണവ് എന്നിവർക്കാണ് പരിക്കേറ്റത്. എടമുട്ടം ഭാഗത്ത് നിന്ന് വരുന്നതിനിടെ യുവാക്കൾ സഞ്ചരിച്ച ബൈക്കിൽ എതിരെ വന്ന ഓട്ടോ ടാക്സി ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ പ്രണവിന്റെ തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റു. ഇരുവരെയും കരയാവട്ടം വിവേകാനന്ദ സേവകേന്ദ്രം പ്രവർത്തകർ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ ടാക്സി തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ ഓട്ടോയും ബൈക്കും ഭാഗികമായി തകർന്നു. ഓട്ടോയിലുണ്ടായിരുന്ന കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് സ്വദേശി കുഴിക്കണ്ടത്തിൽ അമീർ, യാത്രക്കാരായ 2 കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു.
ചെങ്ങാലൂർ മാട്ടുമലയിലെ കുന്നിടിച്ച മണ്ണുകൊണ്ട് നെടുമ്പാൾ കൊന്തിപുരം പാടം നികത്തുന്നു. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറിയുടെ നിയന്ത്രണത്തിലുള്ള സംരക്ഷിത തണ്ണീർത്തടമാണ് അനധികൃതമായി നികത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുതുക്കാട് പഞ്ചായത്തിലെ സൂര്യഗ്രാമം മാട്ടുമലയിൽ നിന്ന് കുന്നിടിച്ച് കടത്തിയ മണ്ണാണ് കൊന്തിപുരം പാടത്ത് നിക്ഷേപിക്കുന്നത്. പുതിയ സർക്കാർ ഉത്തരവിൽ ഖനനം ചെയ്തെടുത്ത മണ്ണ് എവിടെ നിക്ഷേപിക്കണമെന്ന് നിർദ്ദേശമില്ലാത്തതാണ് മണ്ണെടുപ്പ് സംഘങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത്. മാട്ടുമലയിൽ നിന്നുള്ളതിന് പുറമെ വൻതോതിൽ കൊന്തിപുരം പാടത്ത് മണ്ണ് എത്തുന്നുണ്ട്. രാത്രി സമയങ്ങളിലാണ് പാടം നികത്തൽ നടക്കുന്നത്. ദേശാടന പക്ഷികളുടെ പതിവ് താവളമായ കൊന്തിപുരം പാടം വിവിധയിനം മത്സ്യ ഇനങ്ങൾ കൊണ്ടും സമൃദ്ധമാണ്. സസ്യജൈവ വൈവിധ്യത്തിൻ്റെ ആവാസ കേന്ദ്രമായ തണ്ണീർത്തടങ്ങൾ അന്താരാഷ്ട്ര പ്രാധാന്യം ഉള്ളതാണ്. കൊന്തിപുരം പാടം നികത്തുന്നതിനെതിരെ നാട്ടുകാരും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകരും പ്രതിഷേധത്തിലാണ്. സർക്കാർ നിർദ്ദേശങ്ങൾ തെറ്റായും സ്വന്തം താൽപര്യപ്രകാരവും വ്യാഖ്യാനിച്ച് മാഫിയകൾക്ക് ജിയോളജി വകുപ്പ് അനുമതി നൽകുകയാണെന്ന് പരിഷത്ത് പ്രവർത്തകർ ആരോപിച്ചു. തമിഴ്നാട്ടിലുണ്ടായ വാഹനാപകടത്തിൽ BJP മുൻ ജില്ലാ പ്രസിഡന്റായിരുന്ന ശ്രീശൻ അടിയാട്ടിന്റെ സഹോദരൻ മരിച്ചു. കോട്ടപ്പുറം സ്വദേശി അടിയാട്ട് വീട്ടിൽ ജയനാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. മേട്ടുപാളയത്ത് നിന്ന് തൃശൂരിലേക്ക് വരുന്നതിനിടയിലായിരുന്നു അപകടം. ജയൻ സഞ്ചരിച്ചിരുന്ന കാർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന മകൻ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കാളിയാറോട് ചന്ദനക്കുടം ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. കേന്ദ്ര ജമാഅത്ത് ഖത്തീബ് സുലൈമാൻ താരിമി എലംകുളത്തിന്റെ സാന്നിധ്യത്തിൽ മൗലീദ് പാരായണവും ഖത്തം ദുവായും നടന്നു. തുടർന്ന് അന്നദാനവും കൊടിയേറ്റ് കർമ്മവും നടന്നു. മറ്റ് മഹലുകളായ തൃക്കണായ, എളനാട്, കാളിയാറോട് മഹലുകൾ പള്ളിയിലെത്തി കുടിയേറ്റ് കർമ്മം നിർവഹിച്ചു. നേർച്ചയോടനുബന്ധിച്ച് ചേലക്കര എളനാട് റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പോലീസ്, ഫയർഫോഴ്സ്, ഫോറസ്റ്റ്, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങി സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ശില്പങ്ങൾ നിർമ്മിച്ചും ചിത്രങ്ങൾ വരച്ചും ശ്രദ്ധേയനാകുകയാണ് പേരാമംഗലം സ്വദേശിയായ അഭിമന്യു എന്ന ഒന്നാം ക്ലാസ്സുകാരൻ. മുണ്ടൂർ നിർമ്മൽ ജ്യോതി സെൻട്രൽ സ്കൂളിലെ ഒന്നാം ക്ലാസ്സുകാരനായ അഭിമന്യു LKG മുതൽ നിർമ്മിച്ച ശില്പങ്ങളും ചിത്രങ്ങളുമടക്കം 60 സൃഷ്ടികളാണ് കേരള ലളിതകലാ അക്കാദമിയിൽ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. 4 മുതലാണ് അഭിമന്യു തന്റെ സ്വതസിദ്ധമായ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ചുറ്റുപാടും കാണുന്നവ ശില്പങ്ങളും ചിത്രങ്ങളുമായി രൂപാന്തരപ്പെടുത്താൻ തുടങ്ങിയത്. ഇതിന് വീട്ടുകാർ പൂർണ്ണ പിന്തുണയും നൽകിയതോടെ അഭിമന്യു എന്ന ബാലനിലെ കഴിവുകൾ ഒന്നൊന്നായി ശില്പങ്ങളിൽ പ്രതിഫലിക്കാൻ തുടങ്ങി. മൃഗങ്ങളും മനുഷ്യരുമാണ് പ്രധാന പ്രമേയം. കളിമണ്ണ്, വെങ്കലം, വാക്സ്, ടെറാക്കോട്ട മീഡിയങ്ങളിലാണ് സൃഷ്ടികളിൽ അധികവും. കുഞ്ഞുബാലന്റെ കരവിരുതിൽ ജനിച്ച ശില്പങ്ങൾ നിരീക്ഷണ പാടവത്തിൻ്റെയും ആവിഷ്കാര ചാരുതയുടെയും ഉത്തമ സൃഷ്ടികളാണ്. പഠനത്തിൽ മിടുക്കനായ അഭിമന്യു സ്കൂളിലെ ശാന്ത സ്വഭാവക്കാരനാണെന്ന് സ്കൂൾ പ്രിൻസിപ്പാളും പറയുന്നു. ലളിതകലാ അക്കാദമി ജീവനക്കാരനായ സുഭാഷിന്റെ മകനാണ് അഭിമന്യു. ഒരു ചിത്രകാരനാകണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും അഭിമന്യു പറയുന്നു. LKG തൊട്ടാണ് ഉണ്ടാക്കിയത്. അത് അച്ഛൻ്റെ നോക്കിണ്ടാക്കിയതാ. സപ്പോർട്ട് ചെയ്ത് ആരുമില്ല, ഞാൻ തന്നെ ഉണ്ടാക്കാറുണ്ട്. മകന്റെ കഴിവ് തിരിച്ചറിഞ്ഞ് എല്ലാ പ്രോത്സാഹനവും നൽകുന്നുണ്ടെന്നും ഇതാദ്യമായാണ് ഇത്തരമൊരു ചിത്ര പ്രദർശനം സംഘടിപ്പിക്കുന്നതെന്നും അഭിമന്യുവിന്റെ പിതാവ് സുഭാഷ് പറയുന്നു. 4 മുതലാണ് ശില്പങ്ങൾ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ആദ്യം വെച്ച് ചിത്രമാണ് വരച്ചത്, പിന്നെയാണ് ശില്പങ്ങൾ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ അനിമൽസിനൊക്കെ കൂടുതൽ ചെയ്യാനൊക്കെ താല്പര്യം. പിന്നെ എന്തും ഒബ്സർവ് ചെയ്യുന്നൊരു പ്രകൃതമാണ്. അപ്പം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, വളരെ തന്നെ ചെയ്തോളും. ചിത്രം വരയ്ക്കലും ശില്പമുണ്ടാക്കലും തന്നെ പ്രധാന ആക്ടിവിറ്റീസ്. ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ച ചിത്രശില്പ പ്രദർശനം ലളിതകല അക്കാദമി സെക്രട്ടറി പൊന്നിയം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കലാനിരൂപകൻ പ്രൊഫസർ വിജയകുമാർ മേനോൻ മുഖ്യാതിഥിയായിരുന്നു. നിർമ്മൽ ജ്യോതി സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ആഗ്നസ് മാത്യു, VK രാജൻ, KK ശശി, അഭിമന്യുവിന്റെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രദർശനം 27 സമാപിക്കും. TCV തൃശൂർ. ഇരിങ്ങാലക്കുട പൊർത്തിശ്ശേരിയിൽ നിയന്ത്രണം വിട്ട ലോറിയിടിച്ച് വീട് തകർന്നു. പൊർത്തിശ്ശേരി മുതലക്കുളം ഷീജയുടെ ഓടിട്ട വീടാണ് തകർന്നത്. തടി കയറ്റി വന്ന ലോറിയാണ് വീട്ടിലേക്ക് ഇടിച്ചു കയറിയത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കടൽ കാണിക്കാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് 2 8-ാം ക്ലാസ് വിദ്യാർത്ഥിനികളെ കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മണ്ണപ്പേട്ട കരുവാപ്പടിയിലെ ബേക്കറി ഉടമ വെണ്ടൂർ തച്ചംകുളം 44 വയസ്സുള്ള ജിജു എന്ന ചിപ്പിയാണ് അറസ്റ്റിലായത്. സ്കൂളിലേക്ക് പോകുന്നതിനിടെ ബേക്കറിയിൽ കയറിയ പെൺകുട്ടികളെ പ്രതി കാറിൽ കയറ്റി കൊടുങ്ങല്ലൂരിലെ ബീച്ചിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കുട്ടികൾ സ്കൂളിൽ എത്താതിരുന്നതിനെ തുടർന്ന് അധികൃതർ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നു. പിന്നീട് രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും പോലീസിൽ പരാതി നൽകി. തുടർന്നുള്ള അന്വേഷണത്തിലാണ് കുട്ടികൾ പ്രതിയുടെ കാറിൽ കയറിപ്പോയ കാര്യം അറിയുന്നത്. തുടർന്ന് മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ കുട്ടികളെയും കൊണ്ട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് ഉണ്ടെന്നറിഞ്ഞു. തുടർന്ന് പോലീസ് പ്രതിയെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഇതിനിടെ പുതുക്കാടെത്തിയ ഇയാൾ കുട്ടികളെ
ഓട്ടോറിക്ഷയിൽ കയറ്റി വീട്ടിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. കടയിൽ എത്താറുള്ള കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ നൽകിയാണ് ഇയാൾ വരുതിയിലാക്കിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. വാർത്തയിലേക്ക് വീണ്ടും. മാവോയിസ്റ്റ് നേതാവ് രൂപേഷ് 3 മണിക്കൂർ സമയത്തെ പരോളിൽ വലപ്പാട് ചന്തപ്പടിയിലെ ഭാര്യയുടെ വീട്ടിലെത്തി. എറണാകുളം NIA പ്രത്യേക കോടതിയാണ് ബിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന രൂപേഷിനെ കഴിഞ്ഞ തിങ്കളാഴ്ച പരോൾ അനുവദിച്ചത്. മക്കളെ കാണണമെന്ന രൂപേഷിന്റെ അപേക്ഷ NIA കോടതി അനുവദിക്കുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ 8:30 സായുധ പോലീസിന്റെ അകമ്പടിയോടെ ജയിലിൽ നിന്ന് പുറപ്പെട്ട രൂപേഷ് 9:30 വലപ്പാട് ചന്തപ്പടിയിലെ ഷൈന മനസ്സിലിൽ എത്തി. ചേർപ്പ് മാള CIമാരായ മനോജ് കുമാർ, ഭൂപേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് രൂപേഷിനെ വലപ്പാട് എത്തിച്ചത്. വീട്ടിലെത്തിയ രൂപേഷിനെ മക്കളായ ആമിയും സവേരയും ചേർന്ന് സ്വീകരിച്ചു. ഇരിങ്ങാലക്കുട DYSP ഫേമസ് വർഗീസ്, വലപ്പാട് CI TK ഷൈജു, SI ER ബൈജു എന്നിവരുടെ നേതൃത്വത്തിൽ 50 പോലീസുകാർ രൂപേഷിന്റെ വീടിന് ചുറ്റും പരിസര പ്രദേശങ്ങളിലുമായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. രൂപേഷിന്റെ ഭാര്യ ഷൈന മാവോയിസ്റ്റ് കേസുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സെൻട്രൽ ജയിലിലാണ്. 3 മണിക്കൂർ സമയത്തെ പരോളിന് ശേഷം രൂപേഷിനെ ബിയൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. തൃശൂർ ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ 129th വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. സ്റ്റാഫ് വെൽഫെയർ കമ്മിറ്റികളുടെയും ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയുടെയും സഹകരണത്തോടെ സൊസൈറ്റി ഫോർ ഒക്യുപ്പേഷണൽ തെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷന്റെ ആഭിമുഖ്യത്തിലാണ് വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. മന്ത്രി VS സുനിൽകുമാർ വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ബീനാ മുരളി അധ്യക്ഷയായിരുന്നു. CM ജയദേവൻ MP മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്രത്തിൽ ആരംഭിച്ച ഫയൽ നിർമ്മാണ യൂണിറ്റിന്റെ ഉദ്ഘാടനം ഡിവിഷൻ കൌൺസിലർ പ്രിൻസി രാജു നിർവഹിച്ചു. സെലിൻ ജോസഫ് കാക്കശ്ശേരി, ജോൺ ജെ ഉല്ലൂക്കാരൻ, കൌൺസിലർ ശാന്ത അപ്പു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കേന്ദ്രത്തിലെ അന്തേവാസികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പുലിശല്യം രൂക്ഷമായ പാലപ്പിള്ളി കാരിക്കുളം മേഖലയിൽ വനപാലകർ 2-ാമത്തെ പുലിക്കണി സ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് വനംവകുപ്പ് വീണ്ടും മറ്റൊരു കൂട് സ്ഥാപിച്ചത്. ബുധനാഴ്ച പുലർച്ചെ പുലിയിറങ്ങി പശുക്കുട്ടിയെ പിടിച്ചുകൊന്ന എസ്റ്റേറ്റ് ആശുപത്രിക്ക് സമീപത്താണ് 2-ാമത്തെ കൂട് വനപാലകർ സ്ഥാപിച്ചത്. 2 ആഴ്ച മുൻപ് 10 മുറി പാടിക്ക് സമീപം തെങ്ങിൻ തോപ്പിൽ പുലി ഇറങ്ങി പശുവിനെ പിടിച്ച സ്ഥലത്ത് പുലിക്കണി സ്ഥാപിച്ചിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച കാരിക്കുളം 1-ാം കാട് ഭാഗത്ത് 2 പുലികളെയാണ് നാട്ടുകാർ കണ്ടത്. 2 ആഴ്ചയിലായി 5 വളർത്തുമൃഗങ്ങളെയും മാനുകളെയും പുലി ഇരയാക്കിയിരുന്നു. മധുവിന്റെ അരും കൊലയ്ക്കെതിരെ കൊടുങ്ങല്ലൂരിൽ നിന്നൊരു പ്രതിഷേധ സൃഷ്ടി. അട്ടപ്പാടിയിൽ മർദ്ദനമേറ്റ് മരിച്ച ആദിവാസി യുവാവ് മധുവിന്റെ കളിമൺ ശില്പം ഒരുക്കിയാണ് കൊടുങ്ങല്ലൂർ സ്വദേശിയായ കലാകാരൻ ഡാവിഞ്ചി സുരേഷ് തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. 1.5 ഉയരമുള്ള കളിമൺ ശില്പം 1.5 മണിക്കൂർ നേരം കൊണ്ടാണ് നിർമ്മിച്ചത്. മാർച്ച് 9 പട്ടാമ്പയിൽ നടക്കുന്ന കാവ്യോത്സവ വേദിയിൽ ഡാവിഞ്ചി സുരേഷ് മധുവിന്റെ കളിമൺ ശില്പം തത്സമയം തയ്യാറാക്കും. ചലിക്കുന്ന ശില്പങ്ങൾ, വെള്ളത്തിലെ ചിത്രരചന, പുക കൊണ്ടുള്ള ചിത്രരചന തുടങ്ങി വ്യത്യസ്തമായ പരീക്ഷണങ്ങളിലൂടെ ശ്രദ്ധേയനായ ഡാവിഞ്ചി സുരേഷിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ശില്പം ചർച്ചാ വിഷയമാകുകയാണ്. കേരളത്തിലെ പ്രമുഖ ബിൽഡർമാരായ അസറ്റ് ഹോംസിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ 53-ാമത് പദ്ധതിയായ അസറ്റ് ചിരാഗ് പാർപ്പിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം വിയൂരിൽ നടന്നു. 136 അപ്പാർട്ട്മെന്റുകൾ അടങ്ങിയ പാർപ്പിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ നിർവഹിച്ചു. അസറ്റ് ഹോം ബ്രാൻഡ് അംബാസിഡർ പ്രശസ്ത ചലച്ചിത്ര താരം പൃഥ്വിരാജ് മുഖ്യാതിഥിയായിരുന്നു. അസറ്റ് ഹോംസ് മാനേജിംഗ് ഡയറക്ടർ VS സുനിൽകുമാർ, ഡയറക്ടർ N മോഹനൻ, പത്മശ്രീ ഡോക്ടർ TA സുന്ദർമേനോൻ, അസറ്റ് ചീഫ് ടെക്നിക്കൽ ഓഫീസർ L മഹേഷ്, ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ S സജീം, തൃശൂർ ബ്രാഞ്ച് ഹെഡ് സാൻ ലിപോൾ, ചീഫ് സെയിൽസ് ഓഫീസർ ഫറൂഖ്, ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സേവ്യർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നെല്ലിക്കുന്നിലെ അസറ്റ് പ്രഷ്യസ് അപ്പാർട്ട്മെന്റുകൾ, അമല നഗറിലെ അസറ്റ് ഗീതാഞ്ജലി വില്ലകൾ, അശ്വിനി ജംഗ്ഷനിലെ അസറ്റ് ഗലേറിയ അപ്പാർട്ട്മെന്റുകൾ എന്നിവയാണ് നിർമ്മാണം പുരോഗമിക്കുന്ന മറ്റ് പദ്ധതികൾ. കൂടുതൽ വിവരങ്ങൾക്ക് 8943-09999. പ്രധാന വാർത്തകൾ വീണ്ടും.
തൃശൂർ നഗരത്തെ ചുവപ്പിച്ച CPM സമ്മേളനത്തിന് ഞായറാഴ്ച കുടിയിറങ്ങും. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടക്കും. ഉച്ച മുതൽ തൃശൂരിൽ ഗതാഗത നിയന്ത്രണം. CPM സംസ്ഥാന സമ്മേളനത്തിൽ യെച്ചൂരിക്കെതിരെയും പോലീസിനെതിരെയും വിമർശനം. രാഷ്ട്രീയ കൊലപാതകങ്ങളെ എതിർത്ത് പ്രതിനിധികൾ. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കും ഹിന്ദുത്വവാദത്തിനുമെതിരെ എല്ലാവരും ഒരുമിച്ച് പോരാടണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. കോർപ്പറേറ്റ് പ്രീണനത്തിന്റെ ഭാഗമായാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നതെന്ന് മുതിർന്ന അംഗം VS അച്യുതാനന്ദൻ. അട്ടപ്പാടിയിൽ ആദിവാസി യുവാവ് മധു മരിച്ചത് മർദ്ദനം മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മധുവിനെ മർദ്ദിച്ചവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ടെന്ന് തൃശൂർ റേഞ്ച് IG അജിത് കുമാർ. അട്ടപ്പാടിയിൽ ആദിവാസി യുവാവ് മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട സംഭവം കേരളത്തിന് അപമാനമാണെന്ന് മന്ത്രി AK ബാലൻ. മധുവിന്റെ കുടുംബത്തെ സർക്കാർ സംരക്ഷിക്കുമെന്നും മന്ത്രി. ചാവക്കാട് 4.5 കിലോ കഞ്ചാവുമായി 2 ഒഡീഷ സ്വദേശികളെ അറസ്റ്റ് ചെയ്തു. ചാവക്കാട്ടെ മൊത്ത വ്യാപാരിക്ക് വേണ്ടിയാണ് ഇവർ കഞ്ചാവ് എത്തിച്ചിരുന്നതെന്ന് എക്സൈസ് അധികൃതർ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.